കോഴിക്കോട് സി എച്ച് മേൽപ്പാലം പുതുക്കിപ്പണിയാൻ അനുമതി ലഭിച്ചെങ്കിലും ആശങ്കയൊഴിയാതെ വ്യാപാരികൾ കോർപ്പറേഷനും പൊതുമരാമത്ത് വകുപ്പും കെട്ടിടമൊഴിയാൻ നോട്ടീസ് നൽകിയെങ്കിലും ബദൽ സംവിധാനങ്ങളൊന്നും നൽകിയിട്ടില്ല വ്യാപാരികളാണ് മേൽപ്പാലത്തിനു താഴെ കടകൾ നടത്തുന്നത് കോഴിക്കോട് സി എച്ച് മേൽപ്പാലം പുതുക്കിപ്പണിയാൻ അനുമതിയായെങ്കിലും വ്യാപാരികൾ ഇപ്പോഴും ആശങ്കയിലാണ് അറുപത്തിമൂന്ന് കടമുറികളിലായി അൻപത്തി ഒന്ന് വ്യാപാരികൾ മേൽപ്പാലത്തിനു താഴെ ജീവിതമാർഗം കണ്ടെത്തുന്നുണ്ട് മേൽപ്പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ ഇവരുടെ ജീവിതമാർഗവും പ്രതിസന്ധിയിലാകും ഇന്റീരിയർ വർക്ക് നടത്തിയതാണല്ലോ നഷ്ടപരിഹാരം ഇല്ല പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല പൊതുമരാമത്ത് വകുപ്പ് പണിത പാലത്തീനടിയിൽ കച്ചവടം ചെയ്യാൻ കരാർ നൽകിയത് ആണ് ആദ്യം പത്ത് വർഷത്തേക്ക് നൽകിയ ടെൻഡർ പിന്നീട് മൂന്ന് വർഷത്തേക്കും തുക വർധനവോടെ നീട്ടി കച്ചവടക്കാർ ഒഴിയണമെന്ന് പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പും കോർപ്പറേഷനും നോട്ടീസ് നൽകിയെങ്കിലും കെട്ടിടം തിരിച്ചു കൊടുക്കുമെന്ന ഉറപ്പും ലഭിച്ചിട്ടില്ല നഷ്ടപരിഹാരമോ ബദൽ സംവിധാനമോ നൽകണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം വ്യാപാരികളുടെ കാര്യത്തിൽ തീരുമാനമായിട്ട് ഞങ്ങൾ വ്യാപാരി കോമസ് സംസ്ഥാനത്തെ കമ്മിറ്റിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പ്രതിഷേധ ധർണ്ണ നടത്തി ഇത് ഞങ്ങൾക്ക് ബാല്യൂ ഇതിന് കൃത്യമായിട്ട് തിരിച്ചുവിടെ തിരിഞ്ഞ് നൽകുമെന്ന് രേഖാമൂലം കിട്ടാതെ ഞങ്ങൾ വ്യാപാരികൾ ആരും ഇവിടുന്ന് റൂം ഒഴിവാക്കി കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല ഞങ്ങളതിൽ ഏത് അറ്റംപരേയും പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് മൂന്നാം ഗേറ്റിന് കുറുകെ റെഡ് ക്രോസ് റോഡിൽ ഇരുപത്തി അഞ്ച് സ്പാനുകളും മുന്നൂറ് മീറ്റർ നീളവുമായി കോഴിക്കോട്ടെ മേൽപ്പാലം നിർമ്മിക്കുന്നത് പാലം അപകടാവസ്ഥയിലായിട്ട് മാസങ്ങളായി നാലേ ദശാംശം രണ്ട് രണ്ട് കോടി രൂപയാണ് പാലത്തിന്റെ നവീകരണത്തിനായി മാറ്റിവെക്കുന്നത് എന്നാൽ അൻപതോളം വരുന്ന വ്യാപാരികളുടെ കാര്യത്തിൽ കോർപ്പറേഷന് കൃത്യമായ മറുപടിയില്ല ജനം കോഴിക്കോട്